ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ സ്നേഹക്കൂട്ടിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള പച്ചക്കായി വെച്ചിട്ട് ഒരു കറിയാണ്. നമ്മൾ ലൂസായിട്ടുള്ള കറിയല്ല, ഒരു ടൈറ്റായിട്ടുള്ള ഒരു കറിയാണ്. ഇതാ പച്ചക്കായി, നമ്മുടെ നാട്ടിലത്തെ പച്ചക്കായല്ല, ഇവിടുത്തെ പച്ചക്കായാണ്. ഇത് വേഗം പിന്നെ നമ്മൾ വേവാൻ വെച്ച പെട്ടെന്ന് വേഗം വേകുന്ന ഒരു പച്ചക്കായാണ്. നമ്മുടെ നാട്ടിലത്തെ പോലെ ഭയങ്കര വേവുള്ള ഒരു പച്ചക്കായല്ല ഇത്, പക്ഷേ നാട്ടിലത്തെ പച്ചക്കായാണ് ടേസ്റ്റ്. അപ്പോൾ ഇത് നല്ല നാടൻ കായാണ്. ഇതെനിക്ക് ഒരാൾ ഇവിടുത്തെ കുറേക്കാരെ വീട്ടിലുണ്ടായത് അവർ തന്നതാണ്. അത് ഞാൻ മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്. വേണ്ട, ഞാൻ തോലൊന്നും കളഞ്ഞില്ല. വീട്ടിൽ തന്നെ ഉള്ള പച്ചക്കായ ഇതുകൊണ്ട് ഞാൻ തോലൊന്നും കളഞ്ഞില്ല. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ ഞാൻ തോല് കളയാറുണ്ട്. അപ്പം തോലിന് നല്ല വിറ്റാമിൻ ഉള്ളതാണല്ലോ ഈ തോലിനും. അപ്പം ഞാൻ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഗ്യാസമ്മയിൽ. അപ്പം ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചു. ഇനി നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ലാസ്റ്റ് ചെയ്യാവുന്നതാണ്, പക്ഷെ ഞാൻ ആദ്യമേ ചെയ്തു വന്നേ ഉള്ളൂ. കറിയെല്ലാം ആയി വന്നിട്ട് കടുക് വറുത്തിടുന്നാക്ക് വറുത്തിടാം. അപ്പോൾ നമ്മൾ കടുക് പൊട്ടി. ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് ജീരകം ഇട്ടിരുന്നു, അത് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. നമുക്ക് കായും മുളകും ഇട്ട് കൊടുക്കാം. രണ്ട് കായും മുളകും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് അതും ഇട്ട് കൊടുക്കാം. ചെറുതായി ഒന്ന് ചതച്ചതാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും. ഇനി ഇതിലേക്ക് ഉള്ളി, ഒരു മുറി ഉള്ളി, ഒരു വലിയ ഉള്ളിയുടെ ഒരു പകുതി ഭാഗമാണ് എടുത്തത്. ഉള്ളി, പച്ചമുളക്, മൂന്ന് പച്ചമുളക്, കറിവേപ്പില, ഇത് ഇട്ടിട്ട് നന്നായിട്ട് നന്നായി വഴറ്റണ്ട. ഒരു പകുതി ഒന്ന് വഴണ്ട് വന്നാൽ മതി. നമുക്ക് ഇതിലേക്ക് പൊടി കൊടുക്കുക. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. ജീരകപ്പൊടി ഒരു സ്പൂണ് ഓളം ജീരകപ്പൊടി, കുറച്ച് അധികം മഞ്ഞളിനെക്കാളിയോ കുറച്ച് അധികം ജീരകപ്പൊടിയായിട്ട്. ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഞാൻ മുളക് പൊടിയല്ല, മുളക് അരച്ചതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. മുളക് അരച്ചത് നല്ല എരിവുള്ള മുളക്, അതുകൊണ്ട് കുറച്ചേ ഇട്ടുള്ളൂ. പിന്നെ നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അതും ഇട്ട് നന്നായി എണ്ണ എണ്ണയല്ല ഇത് മതി, അധികം എണ്ണയൊന്നും വേണ്ട. ഇനി നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം. പിന്നെ കുറച്ച് സമയം ഞാൻ പച്ചക്കായ് മുറിച്ച് വെച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ട്, അതായത് പുറത്ത് വെച്ച് നമ്മൾ പച്ചക്കായ് കറുപ്പ് നിറമ്പരുത്. അപ്പോൾ നമുക്കിതിലേക്ക് പച്ചക്കായ് ഇട്ട് കൊടുക്കാം. ഇതിന് മൂന്ന് പച്ചക്കായ എടുത്തത്. നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വേഗം വെന്ത് കിട്ടും. നമുക്കിത് മൂടി വെച്ചിട്ട് വേവിക്കാം. നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ നാട്ടിലെ പച്ചക്കറി മാതിരിയല്ല ഇത്, പെട്ടെന്ന് വേവും. അപ്പോൾ ഇത് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഇതാ പച്ചക്കറി നന്നായി വെന്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ അധികം വേവൊന്നും ഇനി വേണ്ട, കുറച്ചും നമുക്കൊന്ന് ഒന്ന് അടിച്ച് കളയാം. ചെറുതായിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ചെറുതായി അടിച്ചാൽ മതി, അങ്ങനെ അധികം അടിയണ്ട. എന്നിട്ട് ഒന്നും കൂടി നമുക്ക് മൂടി വെക്കാം. അപ്പോൾ ഇത് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് അധികം പുളിയില്ലാതെ തൈര്. ഞാനൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് മോരാക്കിയിട്ടുണ്ട്. അപ്പോൾ അധികം പുളിയില്ലാതെ തൈര് ഞാൻ ഇതിലൊഴിച്ചു കൊടുക്കുകയാണ്. തൈര് ഒഴിക്കുമ്പോൾ നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പിരിയും. അധികം പുളിയില്ലാതെ തൈരാണ്. ഞാൻ ഇതിൽ തേങ്ങയൊന്നും ചേർത്തിട്ടില്ല, അധികം പുളിയില്ലാതെ തൈരാ ചേർത്തു. ഇനി നമുക്ക് ഉപ്പൊക്കെ പാകത്തിൽ, സിമ്മിൽ നമ്മൾ തൈര് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഗ്യാസ് സിമ്മിലിട്ടിട്ട് വേണം ഒഴിച്ചു കൊടുക്കുക. ഉപ്പൊക്കെ പാകത്തിനുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ തൈര് ഒഴിക്കാതെ പിന്നെ തേങ്ങ അരച്ചിട്ട് വേണ്ടെങ്കിൽ ചേർക്കാം.
എന്നിട്ട് നല്ലോണം കുറുകിയിട്ട് നല്ല ഒരു വെള്ളം വറ്റിയിട്ടിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ ഞാൻ തേങ്ങയൊന്നും ചേർത്തിട്ടില്ല, വെറും തൈര് മാത്രം. അപ്പോൾ തേങ്ങ ചേർക്കുമ്പോൾ തൈരൊന്നും ഒഴിക്കണമെന്നില്ല, തേങ്ങയും കുറച്ച് പിന്നെ ജീരകവും ചെറിയുള്ളിയും കൂട്ടി അരച്ചിട്ട് വേണമെങ്കിൽ ചേർത്തിട്ട് നല്ല കുറുകിയിട്ട് ഇതേമാതിരി കുറുകിയെടുക്കുക. ഇതിപ്പോൾ ഞാൻ തൈരാണ് ചേർത്തത്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമുക്ക് കറി ഓഫ് ചെയ്യാം. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള നമ്മുടെ പച്ചക്കായ് കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഇത് കറി പോലെ ലൂസ് പോലെയല്ല, കുറച്ച് ടൈറ്റായിട്ടാണ്, എന്നാൽ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു വേറെ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ഞാൻ അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, തൈരിനു പകരം നിങ്ങൾക്ക് തേങ്ങ, ജീരകം, ചെറിയുള്ളി, കൊച്ചുള്ളി എന്ന് പറയും ചില ആൾക്കാർ. അപ്പോൾ ഈ ചെറിയുള്ളിയും കൂട്ടി അരച്ച് നല്ലോണം മഷി പോലെ അരച്ച് ഈ പച്ചക്കായ് വെന്തതിന് ശേഷം അതിൽ ഇട്ടിട്ട് നല്ല ഇതേമാതിരി കുറുകി നല്ലോണം തിളപ്പിച്ചിട്ട് കുറുകി എടുത്താലും മതി. പിന്നെ നിങ്ങൾക്ക് താളിക്കണമെങ്കിൽ, കടുക് വറുത്തിടണമെങ്കിൽ ആദ്യം വറുത്തിടാതെ ഉള്ളിയും നമ്മൾ വെളുത്തുള്ളിയെല്ലാം വാട്ടിക്കഴിഞ്ഞിട്ട് ഇത് കറി ആയതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം അവസാനം താളിച്ചിടാം. അപ്പോൾ അതെല്ലാം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച്. പക്ഷേ എങ്ങനെ ഉണ്ടാക്കിയാലും ഇത് വളരെ ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇവിടെ തൈരാണ് ഒഴിച്ചത്. നമ്മൾ പല വിധത്തിലും നമ്മൾ പച്ചക്കായ് കറി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പച്ചക്കായ് കറിയാണ്. നിങ്ങളെല്ലാവരും പിന്നെ ചെയ്ത് നോക്കണം. അപ്പോൾ എനിക്ക് സബ്സ്ക്രൈബർ വളരെ കുറവാണ്. നിങ്ങളെല്ലാവരുടെ സഹായം ഉണ്ടെങ്കിൽ എനിക്ക് വീണ്ടും വീണ്ടും പലതരത്തിലുള്ള കറികളും സ്നാക്സുകളും ഉണ്ടാക്കാനുള്ള പ്രചോദനം ഉണ്ടാകും. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക.